ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇഷ്ട പുസ്തകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോട് ഇഷ്ടപുസ്തകവും ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പങ്കുവയ്ക്കുന്നത് 11 വർഷമായി മാതൃസഭയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും അതിനു മുൻപുള്ള 19 വർഷങ്ങൾ മഹാരാഷ്ട്രയിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയും ചെയ്ത സുവിശേഷകൻ ഇട്ടി വർഗീസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ചോദിച്ചറിയാം, ഏതാണ് ഇഷ്ടപുസ്തകം? നമസ്കാരം. എന്റെ ഇഷ്ട പുസ്തകത്തിലേക്ക് സ്വാഗതം. ഏതാണ് താങ്കളുടെ ഇഷ്ട പുസ്തകം? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം പുറപ്പാട് പുസ്തകമാണ്. എന്താണ് ഈ പുസ്തകം ഇഷ്ടപ്പെടാനുള്ള കാരണം? ആ പുസ്തകത്തിന്റെ പഠനം ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ പേരിനോടുള്ള ബന്ധത്തിൽ ഒരു പഠനം നടത്തിയപ്പോൾ എക്സോഡസ് എന്ന വാക്ക് തന്നെ ഒരു മലയാളമോ ഇംഗ്ലീഷോ വാക്കല്ല, അതൊരു ഗ്രീക്ക് പദമാണ്. അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഡിപ്പാർച്ചർ എന്നാണ് അതിന്റെ അർത്ഥം. അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിര്യാണത്തെക്കുറിച്ച് ഏലിയാവും മോശയും സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ലൂക്കോസ് 9 വായിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്തും ഡിപ്പാർച്ചർ എന്ന വാക്ക് ഉപയോഗിച്ചു. അതിൻ്റെ അർത്ഥം മരണത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്ക് ഉപയോഗിക്കാം എന്നാണ്. ഈ പുറപ്പാട് ഉത്സവത്തിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വീണ്ടെടുപ്പാണല്ലോ. വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ വിധിമ വിശ്വാസികളുടെ രക്ഷയാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, നാം ഒരു ഡിപ്പാർച്ചർ ആരംഭിച്ചു, ഒരു യാത്ര ആരംഭിച്ചു സ്വർഗീയ കനാലിലേക്ക്. അപ്പോൾ അതിൻ്റെ പേര് പഠിച്ചപ്പോൾ തന്നെ ഒരു വലിയ സ്വാധീനം എനിക്ക് ആ പുസ്തകത്തിലുണ്ടായി. അതാണ് അത് തുടർമാനെ പഠിക്കാനുള്ള കാരണം. ദൈവത്തിൻ്റെ കരുതൽ എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിലെ മുഖ്യ വിഷയം. ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുതൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സമയാസമയം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവജനത്തിന് വേണ്ടി ദൈവം നേരത്തെ കരുതിയ ഒരു മോശം, ജനിക്കുവാൻ പോലും അവകാശമില്ലാത്ത സമയത്ത് ഒരാൺകുഞ്ഞ് ജനിച്ചതാണ്. ജനിച്ചാൽ വളരാൻ അവകാശമില്ല, അവൻ വളർന്നു, അവനെ വളർത്തി, അവനെ പരിശീലിപ്പിച്ചു. അപ്പം ദൈവജനത്തെ വിടുവിക്കേണ്ടതിന് മുന്നമേ കരുതിയതാണ് മോശയെ. പിന്നെ അവരെ വിടുവിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു പ്രത്യേക സംഭവം എന്നെ സ്വാധീനിച്ചത്, മാറയിലെത്തിയപ്പോൾ വെള്ളം കയ്പുള്ള വെള്ളമായിരുന്നു. അതിന് പരിഹാരമായിട്ട് ദൈവം കാണിച്ചു കൊടുത്തത് ഒരു വൃക്ഷമാണ്. വൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പേ ഒരു വൃക്ഷം അഥവാ പരിഹാരമാർഗം ഒരുക്കി വെച്ചിട്ട് പിന്നെ അവരെ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചു, ഉടൻ തന്നെ പരിഹാരമാർഗം കാണിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ദൈവീയ കരുതൽ അനേക പ്രാവശ്യം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുസ്തകം പഠിക്കാൻ കുറച്ചുകൂടെ താല്പര്യമുണ്ടായി. ഇതിന്റെ ഉള്ളടക്കം ഒന്ന് പറയാം. ഉള്ളടക്കം പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരനായ ദൈവവും വീണ്ടെടുക്കപ്പെട്ട ജനവും, ആ രണ്ട് വാക്കിൽ ഒതുക്കാം ഉള്ളടക്കം. വിഭജനം ചോദിച്ചാൽ ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി, തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ അത് കാണാൻ സാധിക്കും. തൻ്റെ ജനങ്ങളുടെ മുൻപിൽ നടക്കുന്ന ദൈവം. അത് ഏതാണ്ട് 24 അധ്യായം വരെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കും. 25 അധ്യായം മുതൽ 40 അധ്യായം വരെ വായിക്കുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ മധ്യേ വസിക്കുന്ന ദൈവം. അപ്പോൾ കരുതുന്ന ദൈവം, മുൻപേ നടക്കുന്ന ദൈവം, മധ്യേ വസിക്കുന്ന ദൈവം. മോശയുടെ ബന്ധത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന മോശ ആദ്യത്തെ ഒരു 4 അധ്യായം, ശേഷം ഒരു 12 അധ്യായം വരെ നോക്കിയാൽ ഫറവോന് മുമ്പിൽ നിൽക്കുന്ന മോശ, 13 മുതൽ 40 വരെ നോക്കിയാൽ ദൈവജനത്തിന് മുൻപിൽ നടക്കുന്ന മോശ. ഇങ്ങനെ 3 തരത്തിൽ ആ പുസ്തകത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ദൈവത്തോടും മോശയോടും ബന്ധത്തിൽ. ഈ പുസ്തകത്തിനകത്ത് ഒരു സാഹോദര്യ ബന്ധം കാണാൻ കഴിയുന്നുണ്ട്. അതായത് മോശയുടെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, മോശയ്ക്ക് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധം. താങ്കളുടെ സഹോദരന്മാരെ കുറിച്ച് പറയാമോ? മാത്രമല്ല അവർ ഈ ആത്മീയ ശുശ്രൂഷയിൽ എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട്, എന്തെല്ലാം സ്വാധീനമാണ് അവർക്കുള്ളത്? എനിക്ക് സഹോദരന്മാരുള്ളത് 3 പേരാണ്. അവർ 3 പേരും 3 നിലയിൽ എന്നെ ആത്മീയ ശുശ്രൂഷയിൽ സഹായിക്കുന്നവരാണ്. മൂത്ത സഹോദരന് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം എപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. 2-ാമത്തെ സഹോദരൻ അദ്ദേഹം ഒരു സുവിശേഷകനാണ്. അപ്പൊ ഞങ്ങൾ എപ്പോൾ സംസാരിച്ചാലും ആത്മീയ കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ അന്യോന്യം ആ കാര്യത്തിൽ ഒരു പ്രോത്സാഹനമുണ്ട്. ഇളയ സഹോദരന് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവന് മാത്രമല്ല, ദൈവം അവനെ ഭൗതികമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭൗതികമായ സഹായം അവൻ്റെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 നിലയിലുള്ള സഹായം സഹോദരന്മാരെ ലഭിക്കുന്നു. അത് ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാൻ വളരെ സഹായമായിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ, സുവിശേഷകൻ, ബൈബിൾ ടീച്ചർ, ഈ നിലകളിലുള്ള പ്രവർത്തനത്തിൽ ഈ പുസ്തകം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ഒരു സുവിശേഷകനോട് ബന്ധത്തിൽ ഇതിൻ്റെ 1-ാം അധ്യായത്തിലെ ചരിത്രം വായിച്ചാൽ ഒരു ആൺകുഞ്ഞ് ജനിക്കാൻ അവകാശമില്ല, അത് ഒരു പാപി രക്ഷിക്കപ്പെടുന്നതിനോട് താരതമ്യപ്പെടുത്താം. സുവിശേഷം പറഞ്ഞാൽ ആൾക്കാർ രക്ഷിക്കപ്പെടാൻ കഴിയാതെ വണ്ണം പിശാച് അതിനെ അന്ധമാക്കിയിരിക്കുക. അതിൻ്റെ മധ്യത്തിലും മോശ ജനിച്ചു എന്ന് പറയുന്നത് അവിടെ മാതാപിതാക്കളുടെ ശക്തമായ വിശ്വാസമാണ്. വിശ്വാസത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ വാക്കെന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് ദൈവം ഫലം തരുന്നെന്നുള്ള കാര്യം. ഒരു ലേഖനം എഴുതുന്ന ഒരു പതിവ് പണ്ടേ ഉണ്ടായിരുന്നു. മോശയുടെ കരച്ചിൽ എന്ന് പറയുന്ന ലേഖനം ഏതാണ്ട് 17 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ട്. മോശയുടെ വടിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം അങ്ങനെ ലേഖനം എഴുതാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ദൈവോദനം
പ്രവചനം പഠിപ്പിക്കാനായിട്ട് ഈ പുറപ്പാട് ഉത്സവം രണ്ട് പ്രാവശ്യം രണ്ട് സഭയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ മോശയെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്, ഒരു ക്യാരക്ടർ സ്റ്റഡി. അത് അനേക സ്ഥലങ്ങളിൽ എടുത്തിട്ടുണ്ട്. അത് തന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വിഷയമാണ്. അതുമാത്രമല്ല, സമാഗമന കൂടാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. ആ പഠനം പല സ്ഥലങ്ങളിൽ എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, 40 അധ്യായങ്ങളിൽ നിന്ന് 40 സന്ദേശം ഞങ്ങളുടെ അസംബ്ലിയിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ സന്ദേശമായിട്ട് എൻ്റെ ജീവിതത്തിന് ഒത്തിരി ആശ്വാസവും ധൈര്യവും പകർന്ന പുസ്തകമായിരുന്നു. ഈ സമാഗമന കൂടാരം ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിനെ ബന്ധിപ്പിച്ച അനേക പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പലതും എനിക്ക് കൃത്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ യേശു ക്രിസ്തുവിനൊക്കെ എത്രമാത്രം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട് കഴിയും? നമുക്ക് യേശു ക്രിസ്തുവിനെ ബന്ധപ്പെടുത്തി വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. എന്നാൽ അതിൻ്റെ നിസ്സാരമായ കാര്യങ്ങൾ പോലും കുറ്റിയും കൊളുത്തും കളറും ഒന്നും അങ്ങനെ പറയാനായിട്ട് പാടില്ല. അത്യാവശ്യം പറഞ്ഞാൽ അതിൻ്റെ പ്രവേശന കവാടം മുതൽ ക്രിസ്തുവിനെ ചിത്രീകരിക്കുക. ഒരു വാതിലേ ഉള്ളൂ. ഈ കൂടാരം വലിയ വിസ്താരമുള്ള കൂടാരമാണ്. ആ ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞായിരുന്നല്ലോ, ഞാൻ വാതിലാകുന്നു, ക്രിസ്തുവിനോട് ചിത്രീകരിക്കാം. രണ്ടാമത്, ഈ വാതിലിന് 7 ഉയരമുണ്ട്. ഒരു സാധാരണക്കാരന് വെളിയിൽ നിന്നാൽ അകത്തുള്ള ഒന്നും കാണാൻ സാധിക്കത്തില്ല. വിശ്വാസത്താൽ ക്രിസ്തുവിങ്കിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചെങ്കിൽ മാത്രമേ അകത്തെ അനുഭവങ്ങൾ ലഭിക്കത്തുള്ളൂ. അകത്ത് പ്രവേശിച്ചാൽ കാണുന്ന യാഗപീഠം മുതൽ അങ്ങേയറ്റത്ത് കാണുന്ന കൃപാസനം വരെയും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. കാരണം യാഗപീഠം ക്രിസ്തുവിന്റെ യാഗപീഠത്തിന്റെ ഓർമ്മ തരുന്നു. കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യയുള്ള ആ പിത്തൽ തൊട്ടി എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് ശുദ്ധീകരണമാണ്. ക്രിസ്തു സഭയെ ശുദ്ധിയാക്കുന്നതിനുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ശുദ്ധിയും നിഷ്കളങ്കമായി നിർത്തേണ്ടതിന് താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചിത്രം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു വിളക്കുണ്ട്, നിലവിളക്ക്. ഒരു വിളക്കേ ഉള്ളൂ. ആ വിളക്കിന്റെ പ്രകാശത്തിലേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തു നമുക്ക് തരുന്ന ആത്മീയ പ്രകാശത്തിൽ മാത്രമേ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ പാടുള്ളൂ. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു മേശയുണ്ട്, അതിന്മേൽ കാഴ്ചയപ്പത്തിന്റെ മേശ എന്ന് പറയുന്നത്. അത് കൂട്ടായ്മയുടെ ചിത്രമാണ്. നമ്മൾ വായിക്കുന്നു കുരുതലേഖനം 1 തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചു. അപ്പം അതും ക്രിസ്തു ചിത്രമാണ്. ഈ ഭാഗത്തിരിക്കുന്നത് ധൂപപീഠമാണ്. അത് പ്രാർത്ഥനയുടെ ചിത്രമാണ്. 141 സങ്കീർത്തനത്തിൽ വായിക്കുന്നു ഈ ധൂപപീഠം പ്രാർത്ഥനയുടെ ചിത്രമായിട്ട്. വെളിപ്പാടിലും ഉണ്ട്. അപ്പൊ ക്രിസ്തുവിലൂടെ അല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പിതാവ് നമുക്ക് തരുന്ന മറുപടിയും ക്രിസ്തുവിലൂടെ. അപ്പൊ അതും ക്രിസ്തുവിന് ചിത്രമാണ്. പിന്നെ അകത്തേക്ക് പ്രവേശിച്ച കാണുന്ന കൃപാസനമാണ്. കൃപാസനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഇരിപ്പിടമാണ്. അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തോട് വളർത്തിയെല്ലാമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ബ്രാലേഖനത്തിൽ. അപ്പൊ ഇവിടെ മുതൽ അവിടെ വരെയും ക്രിസ്തുവിൻ ചിത്രമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അത് ഉപദേശത്തെ ഹനിക്കുന്ന കാര്യമല്ല. എന്നാൽ പുതിയ നിയമത്തിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് മാത്രം. അത്രേയുള്ളൂ. അല്ലാതെ വെറുതെ എല്ലാത്തിനും നമുക്ക് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. ഉപദേശത്തെ ഹനിക്കുന്ന വ്യാഖ്യാനങ്ങളൊന്നും പാടില്ല. ഈ പറഞ്ഞ ഒന്ന് ഉപദേശത്തെ ഹനിക്കുന്നതല്ല. ഇല്ല, ഉദ്ദേശം നിന്നുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാം. ഈ യഹോവയായ ദൈവം അല്ലെങ്കിൽ ആ നാമം വെളിപ്പെട്ടത് ഈ പുസ്തകം മുതലാണല്ലോ. അതിന് മുൻപ് വെളിപ്പെട്ടിട്ടില്ല. യഹോവയെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് മറ്റു പറഞ്ഞിട്ടുള്ളത്? ഈ പുസ്തകത്തിനകത്ത് യഹോവയുടെ നാമങ്ങൾ തന്നെ പല നിലയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യഹോവ എന്ന നാമമുണ്ട്, ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാകുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, എബ്രായരുടെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അനേക പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാനാകുന്നവൻ എന്ന പേര്. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചൊരു വിഷയം ചോദിച്ചാൽ ഏതായിരിക്കും പറയുക? യഹോവയുടെ നാമത്തിൽ നിന്ന്. അങ്ങനല്ല, ഈ പുസ്തകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചൊരു വിഷയം. ഈ പുസ്തകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് മോശയെ കുറിച്ചാണ്. മോശയെ പിന്നെ സമാന ഉടാരവുമാണ്. ഈ മോശയുടെ വിളിയെ ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കട്ടെ. മോശയെ വിളിച്ച ദൈവമാണ്, വിളിച്ചു, അവനെ അയച്ചു. പക്ഷേ പോകുന്ന വഴിക്ക് വെച്ച് തന്നെ യഹോവയായ ദൈവം മോശയെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു. എന്താ അതിന്റെ കാരണം? അതിൻ്റെ കാരണം അല്പം വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അതായത്, മോശയെ യഹോവ ശുശ്രൂഷക്കായിട്ട് വിളിച്ചു എന്ന കാരണത്താൽ മോശ പൂർണ്ണനാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ നമ്മൾ പൂർണ്ണരായതുകൊണ്ടല്ല വിളിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും അപൂർണത ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട്. മോശയോട് പറഞ്ഞത്, ഇസ്രായേൽ എൻ്റെ മകൻ, എൻ്റെ ആദ്യജാതൻ, എൻ്റെ പുത്രനെ എനിക്ക് സേവ ചെയ്യാൻ നീ അയക്കുന്നില്ലെങ്കിൽ ഫറവോനോട് പറയുക, അവന്റെ ആദ്യാദനെ ഞാൻ കൊന്നുകളയും. ഈ വിഷയം പറയാൻ അങ്ങോട്ട് അയക്കുന്നേ. ആ വിഷയം പറയുന്നത് മോശം പോകുന്നേ. പക്ഷേ മോശ ജീവിതത്തിൽ ഒരു രഹസ്യം മറഞ്ഞു കിടന്നത് മോശ പോലും ഓർത്തില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, തന്റെ മകന്റെ അഗ്രധർമ്മം പരിശോധന ചെയ്തിട്ടില്ല. ആ തെറ്റ് ഇരിക്കുമ്പോഴാണ് അതേ വിഷയം പ്രസംഗിക്കാൻ പോകുന്നത്. എൻ്റെ മകനെ വിടണമെന്ന് യഹോവ പറയുന്നു, ഇല്ലെ നിന്റെ മകനെ കൊന്നുകളെന്ന് പറയുന്നു. പക്ഷേ പ്രസംഗിക്കാൻ പോകുന്ന എൻ്റെ മകനെ സംബന്ധിച്ച് പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇത് ദൈവത്തിന് അറിയാമല്ലോ. അപ്പോൾ ദൈവം അവനെ തടസ്സപ്പെടുത്തി. അപ്പോൾ നമുക്കതിൽ നിന്നൊരു പാഠമുണ്ട്. നാം എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ കാര്യം ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ട് വേണം ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ദൈവം അനുവദിക്കത്തുമില്ല, ഫലപ്രദമായി തീരത്തുമില്ല.
നമ്മളെ തന്നെ ഒരു തിരുത്തൽ, നമ്മളെ പെർഫെക്റ്റ് ആക്കേണ്ട ഉത്തരം നമുക്കുണ്ട്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നതും ഫലം ഉണ്ടാകുന്നത്. ഈ മോശ കല്യാണം കഴിച്ചതും ഒരു യഹൂദ സ്ത്രീയല്ല, അല്ല. അങ്ങനെ ഒരു നിയമം യഹൂദന്മാർക്കുണ്ട്, നിങ്ങൾ അന്യജാതിക്കാരിൽ നിന്ന് വിവാഹം കഴിക്കരുത് നിയമമുണ്ട്. അപ്പൊ മോശയുടെ വിവാഹം ശരിക്കും ദൈവഹിതമായിരുന്നു? ദൈവഹിതമായിരുന്നു ചോദിച്ചാൽ മോശയുടെ സാഹചര്യം കൂടെ നമ്മൾ നോക്കണം. മോശ അവിവേകമായിട്ട് പ്രവർത്തിച്ച് ഒരാളെ കൊന്നു, പിന്നെ അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവിടുന്ന് ഓടി പുറപ്പെട്ടു. പിന്നെ ചെന്ന് ചേർന്നത് മിദ്യാനില്ല, അവിടെ ആരുമില്ല. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ തന്റെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ഒരു കുടുംബത്തിൽ ചെന്ന് ചേരാനുള്ള ഭാഗ്യം തനിക്കുണ്ടായി. ആ വീട്ടിലെ മകളെ അവൻ വിവാഹം കഴിക്കുവാൻ അവരുടെ അപ്പൻ അനുവദിച്ചു. അങ്ങനെയാണല്ലോ വിവാഹം. എന്നാൽ ദൈവത്തിന് ഇങ്ങനെ ഒരു പദ്ധതി ഹൃദയത്തിലുണ്ടല്ലോ, തൻ്റെ ജനങ്ങളിൽ നിന്ന് തന്നെ വേണമെന്നുള്ള കാര്യം. അത് നടക്കാഞ്ഞത് കൊണ്ട് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, ഇപ്പോൾ ഈ വഴിമധ്യം വെച്ച് മോശയെ കൊല്ലാൻ ദൈവം ഇടപെട്ടെന്ന് നമ്മൾ സംസാരിച്ചല്ലോ, അത് ഈ പരിച്ഛേദന ചെയ്യാഞ്ഞത് കൊണ്ടാണ്. ഈ സ്ത്രീ യഹൂദ സ്ത്രീ അല്ലല്ലോ, അതുകൊണ്ട് പരിച്ഛേദനയെക്കുറിച്ച് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകത്തില്ല. കുഞ്ഞിന് വേദനിക്കുമെന്നോ എന്തെങ്കിലും പറഞ്ഞു കാണും. കുടുംബത്തിലൊരു കലഹം ഉണ്ടായിരിക്കാൻ വേണ്ടി മോശ സമ്മതിച്ചു കാണും. രണ്ടാമത്, അനേക വർഷത്തിന് ശേഷം അഹരോനും മിര്യാമും സംസാരിക്കുമ്പോൾ മോശയോട് അല്പം എതിരായി സംസാരിച്ചു. അത് ഈ വിവാഹത്തിലുള്ള ബന്ധത്തിലായിരിക്കണമല്ലോ. അതിനവരുപയോഗിച്ച വാക്കുപോലും മോശമായിട്ട്, കൂശ്യ സ്ത്രീയെ സംബന്ധിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര താണ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ ഔട്ട്കം അത് മനസ്സിലായില്ല. പരിണിത ഫലത്തിൽ നിന്നാണ് ഈ രണ്ട് ദോഷങ്ങൾ ഉണ്ടായത്. ദൈവീതമാണോ അല്ലയോ എന്ന് പറയുന്നതിൽ നല്ലത് പരിണിത ഫലം ഉണ്ടായെന്നും പിന്നെ അന്നത്തെ സാഹചര്യം അങ്ങനെയാണെന്ന്. നിങ്ങളുടെ ഇപ്പൊ സാഹചര്യത്തിനനുസരിച്ച് കല്യാണം കഴിക്കാൻ അനുവാദമൊന്നുമില്ല, നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം എപ്പോഴും അതിന് മാത്രമേ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വരാവുന്ന തിക്തഫലം കൂടെ അനുഭവിക്കേണ്ടി വരും. ദൈവം നീതിമാനായതുകൊണ്ട് തീർച്ചയായിട്ടും. അപ്പൊ സിപ്പോറയാണല്ലോ ഈ പരിശോധന ചെയ്യുന്നത്. അതെ. ഇത് രണ്ടും കൂടെ എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും? ഇവൾ ആദ്യം സമ്മതിച്ചില്ല, രണ്ടാമത് സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഭാര്യയും പുറത്താൻ നമ്മളുടെ സമുദായത്തിലായിരിക്കണമല്ലോ. അപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞു, ഒരു പ്രയാസം ഒഴിവാക്കി മോശം അതങ്ങ് സമ്മതിച്ചു. ഇപ്പൊ ഇടപെട്ടിരിക്കുന്ന ദൈവമാണ്. ദൈവം ഇടപെടുമ്പോൾ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഈ പരിശോധനയെ കുറിച്ച് സിപ്പോറയ്ക്ക് അറിയാം, മോശം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുത്തു, എന്തെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റുള്ളൂ. ദൈവം ഇടപെട്ടാൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ദൈവം ഇടപെടുന്നതിന് മുമ്പ് നമ്മൾ തന്നെ തിരുത്താൻ തയ്യാറായാൽ അത് നന്നായിരിക്കും. സാറേ, ഞാനൊരു കാര്യം കൂടെ പറയാം. അന്ന് ചെയ്തിരുന്നെങ്കിൽ പരിച്ഛേദന ചെയ്യുന്നതിന് ഒരു കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് പരിച്ഛേദന ചെയ്താൽ ഒരു കുറച്ച് ദിവസത്തെ വേദന ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ. ഇതിപ്പോ സാഹചര്യം മാറി, കൽക്കത്തി കൊണ്ടാണ് പരിശോധന ചെയ്തത്. അന്നത്തേക്കാൾ അധികം വേദന കുഞ്ഞനുഭവിക്കേണ്ടി വരും. കുഞ്ഞിനും പ്രശ്നമുണ്ടായി, മാതാപിതാക്കളും പ്രശ്നമുണ്ടായി. അപ്പൊ ആദ്യമേ തന്നെ ചെയ്യേണ്ട പോലെ ചെയ്താക്കാമെങ്കിൽ ബുദ്ധിമുട്ട് കുറവാണ്. അതുകൊണ്ട് എബ്രഹാം എന്ത് വായിക്കുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ കുഴപ്പമില്ല, ചെന്ന് പെട്ടുപോയാൽ അധികം വേദനയാകും. ഇതൊക്കെ നമുക്ക് ഒത്തിരി പാഠങ്ങൾ തരുന്ന കാര്യങ്ങളാണ്. ഈ പുസ്തകത്തിലാണല്ലോ 10 കൽപ്പനകൾ നൽകിയിട്ടുള്ളത്, കുറെ നിയമങ്ങൾ വേറെയും നൽകിയിട്ടുണ്ട്. ഈ രണ്ട് നിയമങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? 10 കൽപ്പനയെ കുറിച്ചും ബാക്കിയുള്ള നിയമങ്ങളെ കുറിച്ചും. ഈ 10 കൽപ്പനയും ബാക്കിയുള്ള നിയമങ്ങളും ദൈവം തന്റെ ജനമായ ഇസ്രായേലിന് കൊടുത്തതാ. പക്ഷേ ഇന്ന് ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലും സകല രാഷ്ട്രങ്ങളിലും ഒരുപോലെ പ്രാവർത്തികമാക്കുന്നത് ഈ പ്രമാണങ്ങളാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഈ വക കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഓരോ രാജ്യത്തിനും അതാത് നിയമങ്ങളുണ്ട്. അവർ ശിക്ഷ കൊടുക്കും. ഈ രാജ്യക്കാരാണോ പറഞ്ഞത് കുല ചെയ്യരുതെന്ന്? അല്ല, ദൈവം പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞത് പിന്നീട് സകല രാജ്യങ്ങളിലും പ്രമാണമായിട്ട് മാറി. അപ്പം ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഈ പുസ്തകത്തിനകത്ത് ഇസ്രായേൽ ജനം ആഭരണം ഉപേക്ഷിക്കുന്നുണ്ട്. അതെ. ഇന്ന് ആഭരണം ഉപേക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? എന്താണ് ഈ ആഭരണം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്? ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചതും ആഭരണം ഉപേക്ഷിച്ചതുമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ അവർക്ക് ആഭരണം കൊടുത്തത് ദൈവമാണ്. അവരോട് നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അയൽക്കാരോട് മിസ്രയീമ്യരോട് ആഭരണം ചോദിച്ചു വാങ്ങണം. അവർ ചോദിച്ചു, കൊടുക്കാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ ധാരാളം ആഭരണമായിട്ട് അവർ പുറപ്പെടുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിൽ യഹോവയ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കും, പിന്നെ ഞാൻ അവരെ വിടുവിക്കും. അപ്പോൾ ഞാൻ സമ്പന്നതയോടുകൂടി അവരെ വിടുവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു കാരണം. രണ്ടാമത്തേത്, ഒരല്പനാൾ കഴിയുമ്പോൾ ഒരു സമാഗമന കൂടാരം പണിയുവാനുള്ള പദ്ധതി ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. അതിന് ധാരാളം വെള്ളിയും പൊന്നും ആവശ്യമുണ്ട്. ഈ രണ്ട് കാര്യത്തിന് അവർക്ക് സമ്പത്ത് വെള്ളിയും പൊന്നും കൊടുത്തത്. എന്നാൽ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇത് ദുർവിനിയോഗപ്പെടുത്തി. ഇതുകൊണ്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, കൽപ്പന ലംഘനമാണ്. ദൈവം തന്ന നന്മകൾ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, ദുർവിനിയോഗപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ആവരണത്തിനെതിരെ ദൈവം സംസാരിക്കുന്നത്, ഒരു കാരണം. രണ്ടാമത് കാരണമുള്ളത്, അത് ചരിത്രപരമാണ്. ഈ ഈജിപ്ഷ്യൻസിന്റെ കസ്റ്റം ആൻഡ് മാനേഴ്സ് പഠിച്ചാൽ അവരുടെ ആഭരണങ്ങളിലൊക്കെ മിക്കവാറും അവരുടെ ദേവന്മാരുടെ രൂപം കുത്തിയിട്ടുണ്ട്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ, അത് അശുദ്ധമാണല്ലോ. അപ്പോൾ അത് ധരിക്കുന്നത് ദൈവത്തിന് യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ രണ്ട് കാരണം കൊണ്ടാണ് നിങ്ങൾ ആഭരണം നീക്കിയെങ്കിൽ നിങ്ങളുടെ മധ്യേ ഞാൻ വസിക്കത്തുള്ളൂ എന്ന് ദൈവം പറഞ്ഞത്. അത് അവരെ സംബന്ധിച്ച്, അത് ആ വിഷയം അവിടെ
അവസാനിച്ചു. സാർ ചോദിച്ചായിരുന്നല്ലോ ഈ കാലത്തെ ആഭരണത്തെ കുറിച്ച് ഒരു ഉപദേശപരമായ കാര്യങ്ങളോ വിശദമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടതും ഞാൻ പലരോട് സംസാരിച്ചതുമായ ഒരു വിഷയം ഞാൻ പറയാം. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 3 അധ്യായം വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, വസ്ത്രം ധരിക്കുന്നതും മുടി പിന്നുന്നതും ആഭരണം ധരിക്കുന്നതും അല്ല സ്ത്രീകളുടെ അലങ്കാരം. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ സാർ മറുപടി പറയണം, തീർച്ചയായിട്ടും വസ്ത്രം ധരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ലോകം ആരും അംഗീകരിക്കത്തില്ല. വസ്ത്രം ധരിക്കണം, പക്ഷെ ധരിക്കുന്നത് എന്തിനാകരുത്? അലങ്കാരത്തിനാകരുത്. മുടി പിന്നാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. മുടി പിന്നാതെ യാത്ര ചെയ്യാൻ ഒക്കത്തില്ല, വീട്ടിൽ നിൽക്കാൻ ഒക്കത്തില്ല, ബസ്സിയെ കയറാൻ ഒക്കത്തില്ല, മനുഷ്യൻ കളിയാക്കും. മുടി പിന്നണം, പക്ഷെ എന്തിനാകരുത്? അലങ്കാരത്തിനാകരുത്. മൂന്നാമത് ചോദ്യം ന്യായമായിട്ട് മറുപടി പറയണം, ആഭരണം ധരിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റും. ആരും മുഴക്കം പറയത്തില്ല, ഒരു ഓഫീസിൽ നിന്ന് ഇറക്കി വിടത്തില്ല, ഒരു പോലീസും പിടിക്കത്തില്ല. പിന്നെ എന്തിനാ ധരിക്കുന്നേ? അലങ്കാരത്തിനാണ്. നിശ്ചയമായിട്ട് അലങ്കാരം ചെറിയതേ ഇടുന്നു, ചെറുതേ ഉള്ളെങ്കിൽ ചെറിയ അലങ്കാരം. അതിന്റെ പിൻപിൽ അലങ്കാരം എന്നൊന്നല്ലാതെ മറ്റു യാതൊരു ലക്ഷ്യവുമില്ല. അത് തെറ്റ്. ഓക്കെ, ഇപ്പം നമ്മളുടെ വേർപാടിൽ ജനിച്ചു വേണ്ട കുഞ്ഞാണെങ്കിലും ഓക്കെ, ഒരു പെൺകുഞ്ഞ് ജനിച്ച് നമുക്ക് കാത് കുത്താതിരിക്കാം, മാല വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം. പക്ഷെ വിശ്വാസത്തിലോട്ട് വരുന്ന പുതിയ ആളുകൾ ഉണ്ടാവുമല്ലോ, അതായത് ബാക്കിയുള്ള രീതിയിൽ ജീവിച്ച് ചെറുപ്പത്തിൽ മാതാപിതാക്കൾ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവര് വിശ്വാസത്തിലോട്ട് വരുമ്പോ ഈ സ്വർണം ഊരണം എന്ന നിർബന്ധം പിടിക്കാനായിട്ട് കഴിയുമോ? സാറേ, ഈ വിശ്വാസത്തിലേക്ക് ഇപ്പൊ വരുന്നവരും പണ്ട് വന്നവരും എല്ലാം ദൈവത്തിന് ഒരുപോലെ ഉള്ളൂ, എല്ലാവർക്കും പ്രമാണം ഒരുപോലെ ഉള്ളൂ. എന്നാൽ ചില പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്കവരുടെ ഹൃദയവാഞ്ച മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ചില ഇളവുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു വരുന്നു, കൂട്ടായ്മയിലെ കുറേ താല്പര്യമുണ്ട്, ഭർത്താവ് വിശ്വാസിയല്ല, ഭർത്താവിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും അത് അനുവദിക്കത്തില്ല. അപ്പോൾ ഒരു കലഹമോ പ്രശ്നമോ ഒഴിവാക്കാനും ആ സഹോദരി വിശ്വാസത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ആ സഹോദരി പറയുക, ഒരു കാരണവശാലും ഞാൻ ആഭരണം ഒരുത്തില്ല, ഇതില്ലാതെ ഞാൻ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സഹോദരി രക്ഷിക്കപ്പെട്ടതാണോ സംശയിക്കണം. അവിടെ വിഷയം ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ട്, അതായത് ആരെങ്കിലും ഒക്കെ വിശ്വാസത്തിലോട്ട് വന്നിട്ട് ഉപദേശം കേട്ടപ്പം ഊരിയ അനുഭവങ്ങളുണ്ടോ? എന്റെ ശുശ്രൂഷ വേളയിൽ ധാരാളം പേര് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ആഭരണം ഊരിയവരുണ്ട്. എന്നുവെച്ചാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞപോലെ തന്നെയാ, ഭർത്താക്കന്മാർ രക്ഷിക്കപ്പെടാത്തവരായതുകൊണ്ട് അങ്ങനെ ചില സഹോദരിമാര് വളരെ ഭാരപ്പെടുന്നത് ഞങ്ങൾ സഹയായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ചില ഇളവ് ആ കാലങ്ങളിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അധികം താമസിക്കാതെ മറ്റുള്ള സഹോദരിമാരുടെ സ്വഭാവവും അവരുടെ ഇടപാടുകളും സഹോദരനും മനസ്സിലാക്കി ഈ സഹോദരിമാരൊക്കെ ആഭരണം ഊരിയിട്ട് സന്തോഷത്തോടെ കൂട്ടായ്മ ചുറ്റുന്നുണ്ട്. ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. ആ യഥാർത്ഥമായിട്ട് വിശ്വാസത്തിൽ വന്നവരാണെങ്കിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറയാം, നിർബന്ധമായിട്ടും ഞാൻ മാറ്റത്തില്ല എന്ന് പറയുന്നെങ്കിൽ സംശയിക്കണം. സംശയിക്കേണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുള്ള അധികം ഞാൻ ആഭരണത്തെ സ്നേഹിക്കുന്നതിന്റെ അർത്ഥം. ഒന്നാം സ്ഥാനം ദൈവത്തിനാണ്. തീർച്ചയായിട്ടും. സഹോദരിമാർക്ക് ഈ പുസ്തകം നൽകുന്ന പ്രാധാന്യം എന്താണ്? സഹോദരിമാരെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്നു വന്നപ്പോൾ മോശ എല്ലാ ഇസ്രായേൽ മക്കളെയും കൂടെ കൂട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ട് പാടി. അതിനകത്ത് എല്ലാവരും ഉൾപ്പെട്ടിരുന്നു. പിന്നെ വായിക്കുന്നത് മോശയുടെ സഹോദരിയായ അല്ലെങ്കിൽ അഹരോന്റെ സഹോദരിയായ മിരിയാം തപ്പെടുത്തുകൊണ്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ശേഷം സഹോദരിമാരെല്ലാം അവളുടെ കൂടെ കൂടി പ്രതിഗാനമായിട്ട് പാടി. സഹോദരിമാരെ കൂടി പാടി, പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഉള്ള ഗ്രൂപ്പിൽ മിരിയാം ലീഡ് ചെയ്തെന്നല്ല എന്റെ അർത്ഥം, സഹോദരിമാർ മാത്രം. പഴയ നിയമത്തിലും ലീഡ് ചെയ്യേണ്ടത് സഹോദരിമാരെ മാത്രമാണ്. ആ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അല്ലയോ ആ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, സമാഗമന കൂടാരത്തിന്റെ പണി വരുമ്പോൾ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും തടി കൊണ്ടും ഒക്കെ പണിയാൻ ആവശ്യമുണ്ട്. സഹോദരിമാരെ സംബന്ധിച്ച് സ്ത്രീകൾ കൈകൊണ്ട് നൂല് നൂറ്റു എന്ന വാക്യം, നീലനൂല്, ധൂമ്ര നൂല്, ചുവപ്പ് നൂല്, പിരിച്ച പഞ്ഞി നൂല്, ഇങ്ങനെ പല നൂലുകളുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകൾ കോലാട്ടുരോമം നൂറ്റു എന്ന് വായിക്കുന്നു. ഈ ശുശ്രൂഷ അവർ ചെയ്തത് വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ശബ്ദം ഇല്ലാത്ത ശുശ്രൂഷയാണ്. നൂല് നോക്കുന്നതിന് ശബ്ദമില്ലല്ലോ. പക്ഷേ അത് കൂടാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് വരുന്ന ഒരാളിന് തന്നെ നല്ലതായിട്ട് കാണാം അതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം. അതിന് മഹത്വം വെളിപ്പെടുത്തുന്നതാണ്. ശാന്തമായ ശുശ്രൂഷയ്ക്ക് ബാഹ്യമായ ഒരു പ്രദർശനവും ഒരു ഫലവുമുണ്ട്, സംശയമില്ല. സഹോദരിമാരെ കുറിച്ച് അന്നും ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് ശാന്തമായ ശുശ്രൂഷയാണ്. എനിക്കും മുമ്പ് നീക്കണം എന്നുള്ള ചിന്ത തെറ്റ, നിന്റെ ശുശ്രൂഷ മുമ്പിൽ ദൈവമാക്കും. ഇന്നും സഹോദരിമാരെ ശാന്തമായിട്ട് പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിച്ചാൽ അത് സഭയിലെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു വരും. അതാണ് കാണാനായിട്ട്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം. ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം 10 മിസ്രയീമിലേക്ക് അയച്ചു. ആ ബാധകളെ കുറിച്ച് ഒന്ന് പറയാം. 10 അയച്ചതിന് പിൻപിൽ പല ഉദ്ദേശങ്ങളുണ്ട്. അത് ഒന്നാമത്തെ ഉദ്ദേശം, ഫറവന്റെ മുൻപാകെ ദൈവത്തിന് തന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തണം, തന്റെ ജനത്തിന് മുൻപാകെ തന്റെ മഹത്വം വെളിപ്പെടുത്തണം. അപ്പോൾ തന്നെ ഈ മിസ്രയീമരുടെ കസ്റ്റം ആൻഡ് മാനേഴ്സ് പഠിച്ചാൽ ധാരാളം ദേവന്മാരും ദേവതകളും അവർക്കുണ്ട്. വെള്ളം അവരുടെ ഒരു
ദേവന, കാറ്റ് അവരുടെ ഒരു ദേവന, മത്സ്യം അവരുടെ ഒരു ദേവന, പൊടി അവരുടെ ഒരു ദേവന, പിന്നെ ഫലഭൂയിഷ്ഠമായ ദേശത്തുണ്ടാകുന്ന ഫലങ്ങളൊക്കെ ഒരു ദേവൻ കൊടുക്കുന്നെന്ന് അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെ അനേക ദേവന്മാരുണ്ട്. ഓരോ ബാധകൾ അയക്കുമ്പോഴും ഓരോ ദേവന്മാർക്കെതിരെയുള്ള ആക്രമണമാണ് വാസ്തവത്തിൽ ദൈവം നടത്തിയത്. നിങ്ങളുടെ ദേവന്മാരൊന്നുമില്ല, ഞാനാണ് ഏക സത്യദൈവം എന്ന് വെളിപ്പെടുത്തുക. അങ്ങനെ അവരുടെ ആ ഒന്നുമില്ലായ്മ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനൂടെയാണ് ബാധകൾ അയച്ചത്. ഈ മോശ ദൈവം വിളിച്ച് 80-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു എങ്കിലും അത് കഴിഞ്ഞില്ല. 80-ാമത്തെ വയസ്സിൽ ദൈവം വിളിക്കുന്നു. ഈ പ്രായമായവരോട് എന്ത് ആഹ്വാനമാണ് ഈ പുസ്തകം നൽകുന്നത്? പ്രായമായവരുടെ ആഹ്വാനം എന്തെന്ന് ചോദിച്ചാൽ, പ്രായം ദൈവത്തെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ പ്രാദേശിക സഭകളിലെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞാൽ, പ്രായത്തെക്കാളും പ്രാധാന്യം ശുശ്രൂഷിക്കുന്ന ആളിന് ഓർമ്മയും ആരോഗ്യവും ഉണ്ടായിരിക്കണം. മോശയ്ക്ക് അതുണ്ടായിരുന്നു. മോശയ്ക്ക് 120 വയസ്സായപ്പോഴും കണ്ണ് മങ്ങിയിട്ടില്ലെന്നാണ്. മാത്രമല്ല, 120-ാമത്തെ വയസ്സിൽ തൻ മരിക്കാനായിട്ട് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പർവ്വതത്തിലേക്ക് കയറിപ്പോയ, നബോപർവ്വതത്തിലേക്ക് കയറി പോകാൻ ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്ന് ഇത് എന്തായാലും അത്യാവശ്യമാണ്. സഭാ ശുശ്രൂഷകൾക്ക് ഓർമ്മയും ആരോഗ്യവും ഉണ്ടായിരിക്കണം. പക്ഷെ ഏത് പ്രായത്തിനും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. മോശം 40-ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായ ഒരാളാണ്, പക്ഷെ ദൈവം ഉപയോഗിച്ചില്ല. എന്താണ് അതിന്റെ ഒരു കാരണം? 40-ാമത്തെ വയസ്സിൽ മോശ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ആരംഭിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമില്ലായിരുന്നു. കാരണം 40 വർഷം തന്നെ കിട്ടിയ പരിശീലനം മിസ്രയീമിന്റെ പരിശീലനമാണ്. അത് അവനെ കുറച്ച് പരിജ്ഞാനമുള്ളവനാക്കി തീർത്തതേ ഉള്ളൂ. ആ പരിജ്ഞാനം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവനെ ഒരു ഹുങ്കുള്ളവനാക്കി തീർത്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഒറ്റയടിക്കൊരാളൊക്കെ വന്നത്. തന്നെയല്ല, താൻ തന്നെ അവനെ മറവ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നെ അടുത്ത 40 വർഷം കർത്താവിന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു പരിശീലനം തന്നെ കിട്ടി. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ദൈവം തന്നെ അയക്കുക. അപ്പോൾ 40-ാമത്തെ വയസ്സിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, അതിന്റെ പ്രാരംഭ അധ്യായത്തിൽ തന്നെ, ഹി വെന്റ് ടു സീ ഹിസ് ബ്രദർ, സഹോദരന്മാരെ കാണുവാൻ പോയി എന്നായി. എന്നാൽ 3-ാം അധ്യായത്തിൽ വായിക്കുന്ന അങ്ങനെയല്ല. കം, ഐ വിൽ സെൻഡ് യു. പോയി എന്ന് പറയുന്നതും അയച്ചു എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. നമ്മുടെ താല്പര്യപ്രകാരം പോയാൽ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ശുശ്രൂഷ നടക്കണമെന്നില്ല. ദൈവം അയച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ നടക്കും. ഈ പുസ്തകത്തിനകത്ത് നമുക്ക് ലീഡറായ, നായകനായ മോശയെ കാണാനായിട്ട് കഴിയും. ഒരു നായകന് അനുകരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റിയ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്? 1-ാമത്തെ കാര്യം, താൻ ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപ് ദൈവത്തിൽ നിന്ന് ആ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തു. കത്തുന്ന മുൾപ്പടപ്പുള്ള സ്ഥലത്ത് ചെന്നിട്ട് ദൈവിക ശബ്ദം കേട്ടു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് നായകൻ്റെ. പിന്നെ പല സന്ദർഭങ്ങളിലും ജനങ്ങളുടെ തെറ്റായ സ്വഭാവ രീതി കണ്ടിട്ട് അവൻ നിലവിളിച്ചു. ക്ഷമയോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു നായകൻ്റെ നല്ല സ്വഭാവമാണ്. അതുമാത്രമല്ല, ദൈവം എന്തെല്ലാം തന്നോട് ചെയ്യാൻ പറഞ്ഞോ അതെല്ലാം താൻ ചെയ്തു. ഉദാഹരണത്തിന്, ഫറവനോട് സംസാരിക്കാൻ പറഞ്ഞ കാര്യമെല്ലാം അതുപോലെ സംസാരിച്ചിട്ടുണ്ട്. രാജാവിനടുത്ത് പോയി എങ്ങനെ പറയുന്നേ, ആ ഭയം തനിക്കില്ലായിരുന്നു. അരി എന്നെ അയച്ചിരിക്കുന്നത് രാജാതി രാജാവാണ് ആ ഒരു ബോധ്യം തനിക്കുള്ളത് കൊണ്ട് സംസാരിച്ചു. സമാഗമനോടേരം പണിയാൻ പറഞ്ഞപ്പം ധാരാളം വെള്ളിയും പൊന്നും നൂലും ഒക്കെ ആൾക്കാർ കൊണ്ട് കൊടുത്തു. പണി അങ്ങോട്ട് തീരാറായപ്പോൾ അവിടുന്ന് വന്ന് പറഞ്ഞു, ധാരാളം കിട്ടിയിട്ടുണ്ട്, ഇനി ആരും കൊണ്ടുവരണ്ട. ഉടനെ താൻ പറഞ്ഞു, ഇനി ആരും കൊണ്ടുവരണ്ട. ഇന്നത്തെ പൊതുവെ കണ്ടുവരുന്നത് അങ്ങനെ അല്ലല്ലോ, പോരട്ടെന്നല്ലേ പറയുന്നേ. അപ്പോൾ അതൊരു വിശ്വസ്തതയാണ്. ഒരു നല്ല നായകന്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ധാരാളം കാര്യങ്ങളുണ്ട്. അത് കൂടാതെ ഒരു യോശുവ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൂടെ താൻ ക്രമേണ വളർത്തിക്കൊണ്ട് വന്നു. അതുകൊണ്ടാണല്ലോ തൻ്റെ മരണശേഷം ഉടൻ തന്നെ യഹോവ യോശുവയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. ഈ ഒരു സ്വഭാവം ഓരോ നേതാക്കന്മാർക്കും ഉണ്ടായിരിക്കണം, ശുശ്രൂഷകന്മാർക്കും. തനിക്ക് ശേഷം ദൈവം ഒരാൾ എഴുന്നേൽപ്പിക്കും എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അത് ആരാണെന്നൊരു ബോധ്യവും കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആർക്ക്? മോശയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം തന്റെ മക്കളെ അതിനുവേണ്ടി ഏൽപ്പിക്കാതെ യോശുവയാണല്ലോ ഏൽപ്പിക്കുന്നത്. അതെ, അതിന് കഴിവുള്ള, അതിന് പ്രാപ്തിയുള്ള, വിശ്വസ്തനൊരാളെ താൻ കണ്ടു. അത് ക്രമേണ തന്നെ കൊണ്ട് പലകാരം ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഒരിക്കലും അമാലേക്ക് യുദ്ധത്തിന് വന്നപ്പോൾ ഉടൻ തന്നെ പറഞ്ഞല്ലോ യോശുവയോട്, നീ ആളുകളെ കൂട്ടി യുദ്ധത്തിന് പോകും, ഞാൻ പിൻവിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. യോശുവ അനുസരിക്കുകയും ചെയ്തു. അതുകൊണ്ട് യോശുവയ്ക്ക് ഒരു നേതാവാകാൻ പറ്റി. ദൈവം തന്നെ ആയിരിക്കും അത് കാണിച്ചു കൊടുത്തത്. ദൈവം കൊടുക്കുന്ന പ്രേരണയാണ്. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം കാണിച്ചു തരും. ദൈവം കാണിച്ചു തരും. അതുപോലെ ചെയ്യുകയും വേണം. ബന്ധുക്കൾക്കൊന്നും സ്ഥാനം കൊടുക്കാതെ, സമ്പത്തുള്ളവന് സ്ഥാനം കൊടുക്കാതെ, അങ്ങനെയല്ല നമ്മുടെ മാനദണ്ഡം. അതായി കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് അത് ഒത്തിരി ദോഷം ചെയ്യും. ഈ മോശ 40 ദിവസം, 2 പ്രാവശ്യമായിട്ട് 40 ദിവസം ദൈവത്തോട് കൂടെ ആയിരുന്നു. ഭക്ഷണമൊന്നും കഴിച്ചില്ല. അതെ, യേശു കർത്താവും സ്നാനശേഷം 40 ദിവസം ഉപവസിച്ചായിട്ട് വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇത് അനുകരിക്കേണ്ട ആവശ്യമുണ്ടോ? ആ 40 ദിവസത്തെ അനുകരണമായിട്ടൊന്നും ബന്ധം നമുക്കില്ല. കാരണം മോശ 40 ദിവസം പോയിരുന്നു
പറയുന്നു. യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ചു എന്ന് പറയുന്നത് നാം അനുകരിക്കുവാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മാതൃകയല്ല. നാം അനുകരിക്കേണ്ട പല മാതൃകകൾ മോശം ജീവിതത്തിലുണ്ട്. തൻ്റെ സ്വഭാവ വൈശിഷ്ട്യം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം, തൻ്റെ വിശുദ്ധി, തൻ്റെ ആ കമ്പാഷനേറ്റ്, അതായത് എന്താ പറയുന്നത് മനസ്സലിവ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ അനുകരിക്കേണ്ടതുണ്ട്. ഈ നമ്മൾ അനുകരിക്കേണ്ട ഒരു കാര്യമായിട്ട് 40 ദിവസം ഒന്നും ഇരിക്കുന്നില്ല. പക്ഷേ ഏതൊരു ശുശ്രൂഷകനും ദൈവം ഭാഗം ഇരിക്കാതെ ശുശ്രൂഷയ്ക്ക് പോകാൻ പാടില്ല. അത് 40 ദിവസമാണ്, 40 ദിവസം ഇരുന്നു, 1 ദിവസം 1 ദിവസം ഇരുന്നു. ഇരിക്കുക എന്ന് പറയുന്നത് അത് തികയ്ക്കാനല്ല, എനിക്ക് പ്രാപിക്കാനാണ്. പ്രാപിച്ചിട്ട് വേണം പോകാൻ. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് അരിയിരുത്തി, അവർക്ക് കൊടുത്തു, അവരെ അയച്ചു, അവർ ശുശ്രൂഷിച്ചു. പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ചപ്പോഴും താനെ 3 വർഷം അറേബ്യയിലേക്ക് പോയില്ലേ, അവിടെ പോയി ശുശ്രൂഷയ്ക്കുള്ള ബലം പ്രാപിച്ചുകൊണ്ടാണ് താൻ വന്നത്. അതുപോലെ ഇന്നും ഓരോ ശുശ്രൂഷകന്മാരും ഓരോ ദിവസവും കർത്താവിൽ നിന്ന് പ്രാപിക്കണം. അതിന് 40 ദിവസം എന്നുള്ള പ്രത്യേകത ഒന്നുമില്ല. പ്രാപിക്കുക, പോവാ. മോശം അവിടെ പോയിട്ട് പ്രാപിക്കുമായിരുന്നല്ലോ. കർത്താവും ഉപവസിച്ച് ബലപ്പെട്ട് ശുശ്രൂഷ ചെയ്യുമായിരുന്നല്ലോ. അതുപോലെ നാം ചെയ്യണം. തീർച്ചയായിട്ടും 40 ദിവസമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ മോശയുടെ പ്രാർത്ഥന കുറിച്ച് പറഞ്ഞല്ലോ, മോശം നിലവിളിച്ചായിട്ട് പറഞ്ഞു. അതെ, അതൊരു മധ്യസ്ഥ പ്രാർത്ഥന പോലെയല്ലേ? അതെ, ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തോടെ, ജനങ്ങൾക്കും ദൈവത്തിനും മധ്യേ നിൽക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയാം, തെറ്റില്ല. ഇന്ന് ആ ഒരു വാക്ക് ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത്. വാക്ക് ആര് ഒന്നുകൂടെ വ്യക്തമാക്കുക, മധ്യസ്ഥ പ്രാർത്ഥന എന്താണ്? മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ തിമൊഥെയൊസ് ലേഖനത്തിൽ വായിക്കുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, തന്നെത്താൻ മറുപടിയായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു. അപ്പൊ ദൈവവും മനുഷ്യനുമാണ് ഉള്ളത്. ഇവ രണ്ടും മധ്യേ വരാനായിട്ട് ആ വരുന്നയാള് ദൈവമായിരിക്കണം, മനുഷ്യനുമായി ഒരു കാറ്റഗറി ആയ പോരാ. അങ്ങനെ ഒരു മധ്യസ്ഥൻ, അങ്ങനെ ഒരൊറ്റ ആളെ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. തന്നെയല്ല, താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തയാളാണ്, ജീവിച്ചിരിക്കുന്നയാളാണ്. അപ്പോൾ ജീവനുള്ളവരോട് മാത്രമേ പ്രാർത്ഥിക്കാനും പറ്റത്തുള്ളൂ. മറ്റ് യാതൊരു മധ്യസ്ഥന്മാരും ഇല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മധ്യസ്ഥന്മാരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥതയുള്ളവരുണ്ട്. അതിന് മധ്യസ്ഥ പ്രാർത്ഥന പറയാം. മധ്യസ്ഥന്മാരല്ല, നമ്മൾ മധ്യസ്ഥന്മാർ നല്ല അറിയപ്പെടുന്നത്. അവസാനമായിട്ട് ഈ പുസ്തകത്തിൽ നിന്ന് പ്രേക്ഷകരോട് പറയാനുള്ള ആഹ്വാനം എന്തെല്ലാമാണ്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പുസ്തകത്തിന്റെ പേര് തന്നെ പുറപ്പാട് പുസ്തകം എന്നാണല്ലോ. അനേക വർഷം ഇസ്രായേൽ മക്കൾ മിസ്രയേമിൽ അടിമകളായിട്ട് പാർത്തു. ദൈവം തന്റെ വിശ്വസ്തതയിൽ അവരെ അവിടുന്ന് വിടുവിച്ചു. ഒരാടിനെ അറുത്ത് രക്തം കട്ടലക്കാലിന്മേൽ പുരട്ടി, അങ്ങനെയാണ് വിടുതലുണ്ടായത്. ഇത് ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി മരിക്കുന്നതിന്റെ ചിത്രമാണ്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു സകല മാനവജാതിയുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു, ഇവിടെ അടക്കപ്പെട്ടു, 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഏതൊരു വ്യക്തി യേശുവിൽ വിശ്വസിച്ച് എന്റെ പാപത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെന്ന് വിശ്വസിക്കുന്നുവോ, ആ വ്യക്തി യേശുവിനെ കർത്താവ് സ്വീകരിക്കുമ്പോൾ രക്ഷിക്കപ്പെടാൻ സാധിക്കും. അർത്ഥാൽ നമ്മുടെ ഇന്നത്തെ വിഷയം അനുസരിച്ച് ഒരു വിടുതൽ ഉണ്ടാകും. ആ വിടുതൽ അനുസരിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ എന്നും ബന്ധനത്തിൽ തന്നെ കിടക്കും, പിശാചിന്റെ ബന്ധനത്തിൽ. അത് മാത്രമല്ല, കർത്താവിന് വരവെങ്കിലോ നമ്മുടെ മരണശേഷമോ നിത്യമായ ബന്ധനം എന്ന നരകത്തിലേക്ക് പോവുകയും ചെയ്യും. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർക്കാർക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാകില്ലെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. വിശ്വാസികളോട്, ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകളോട് എന്ത് ആഹ്വാനമാണ്? വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ വിശ്വാസത്തിനെ കാണണം. കാരണം ഒരിക്കൽ നാം പിശാചിന്റെ ബന്ധനത്തിലായിരുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്താൽ നമുക്ക് ബന്ധനത്തിൽ വിടുതലുണ്ടായി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഗലാത്യലേഖനം 5ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ഇനി മേലിൽ അടിമനുഗത്തിൽ കുടുങ്ങിപ്പോകരുത്. അത് പാടില്ല, അതൊരു വലിയ ദോഷമായി തീരുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. അപ്പോൾ തന്നെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യം, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, സ്വാതന്ത്ര്യമുള്ളവരായിരിക്കും, സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. എങ്ങനെയും സ്വാതന്ത്ര്യമായി ജീവിക്കാൻ പറ്റത്തില്ല, വചനപ്രകാരമുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം. മക്കളെ കുറിച്ച്, മക്കള് 3 പേരാണ്, മൂത്തത് 2 ആൺമക്കള്, ഇളയത് മകള്, ജൂബൽ, ജെത്രോ, ജൂലിയ, അവരുടെ പേരുകൾ. മൂത്തവന് പഠനമെല്ലാം കഴിഞ്ഞ് ജോലി ചെയ്യുന്നു, 2ാമത്തവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മകളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ 3 പേരും രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവമക്കളുടെ കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകുന്നു. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഞങ്ങളോട് ഇഷ്ടപുസ്തകവും അതിലെ ആശയങ്ങളും പറഞ്ഞതിന് ദൈവം ധാരാളമായി സഹായിക്കട്ടെ. എനിക്ക് ലഭിച്ച സമയത്തിനായി ഞാൻ സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു. പുറപ്പാട് പുസ്തകം ഇഷ്ടപ്പെട്ടതിന്റെ കാരണങ്ങളാണ്, അതിലെ ആശയങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് തന്നെ ഈ പുസ്തകം വായിക്കാൻ ആരംഭിക്കുക. നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന, നമ്മെ സഹായിക്കുന്ന നിരവധി ആത്മീക ഉപദേശങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു നായകന് വേണ്ട ആത്മീക പാഠങ്ങളുണ്ട്, ധാർമ്മികമായ നിയമങ്ങളുണ്ട്. കരുതുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പുസ്തകം വായിക്കാൻ തയ്യാറാവുക. ദൈവം ഏവരെയും സഹായിക്കട്ടെ. മറ്റൊരു പുസ്തകവും ഒരു അതിഥിയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുന്നു. ദൈവം ഏവരെയും സഹായിക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തിന് മാത്രം എന്നേക്കും മഹത്വമുണ്ടാകും.